Hi friends, I am Dr. Ajini. In this video, we drive going to talk about the drive. That's why we are going to drive. Driving instructor is super right to drive. We are going to drive അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക, ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ കൂട്ടത്തിൽ ഇരുന്ന് ഓടിക്കുമ്പോഴും നമ്മൾ തന്നെയാണ് ഓടിക്കുന്നത്. ജസ്റ്റ് അവർക്ക് ഒരു ബ്രേക്ക് ഉണ്ടെന്നേ ഉള്ളൂ. മറ്റു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതും ഓടിക്കുന്നതും നമ്മൾ തന്നെയാണ്. ബ്രേക്ക് ആവശ്യമുള്ളപ്പോൾ അവർ പിടിക്കുന്നേ ഉള്ളൂ, അത് നമ്മളും പിടിക്കാറുണ്ട് മിക്കവാറും. അപ്പൊ ആ കാര്യം ആദ്യമേ മനസ്സിലാക്കുക, അപ്പോഴും ഞാൻ തന്നെയാണ് ഓടിച്ചിരുന്നത്, അവർ കൂടെ ഉണ്ടെന്നേ ഉള്ളായിരുന്നു എന്ന് മനസ്സിലാക്കുക. രണ്ടാമത് നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഡ്രൈവ് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ഇമോഷൻ, അതായത് പേടി എന്നുള്ളൊരു ഇമോഷൻ നിങ്ങൾക്ക് വരുന്നു. ആ പേടി എന്നുള്ള ഒരു ഇമോഷൻ വരുമ്പോൾ ആ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് തോട്ട്സ് അല്ലെങ്കിൽ ചിന്തകൾ വരുന്നു. അതായത് ഇപ്പം നമ്മൾ ഓടിക്കണം എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ശരി ഓടിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നു, ഓ ഞാൻ ഓടിച്ചാൽ ഇനി ഞാൻ ആരെങ്കിലും കൊണ്ട് ഇടിക്കുമോ. നമുക്ക് വരുന്ന ചിന്തകളാണ് ഞാൻ പറയുന്നത്, ഇടിക്കുമോ, അല്ലെങ്കിൽ എതിരെ വരുന്ന ലോറിയൊക്കെ ഇപ്പോൾ ഭയങ്കര സ്പീഡിലാണ് വരുന്നത്, അതൊക്കെ വന്ന് അവരെടുക്കുന്ന എടുപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടി വരും. ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കണം, ആ റോഡ് ഭയങ്കര തിരക്കാണ്, എനിക്ക് അവിടെ ഓടിക്കാൻ പറ്റുമോ, ഇങ്ങനെയെന്നൊക്കെ ചിന്തിക്കും. ഇത് പോരാഞ്ഞിട്ട് മറ്റുള്ളവർ നമുക്ക് ചില വാക്കുകൾ അല്ലെങ്കിൽ ചില കമൻസ് പറയും, നിന്നെ കൊണ്ട് ഇതിനൊന്നും സാധിക്കത്തില്ല എന്ന് പറയും, അല്ലെങ്കിൽ പറയും നീ ഈ പണിക്ക് വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കേണ്ട എന്ന് പറയും. ചില ആൾക്കാർ സ്നേഹം കൂടുതലുണ്ട്, മക്കളോടുള്ള സ്നേഹം ഭാര്യയോടുള്ള സ്നേഹമൊക്കെ കൊണ്ട് നീ നിൽക്കണ്ട, നീ ഇതിനൊന്നും നിൽക്കണ്ട, നമ്മൾ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയും. ഇങ്ങനെയുള്ള പല വാക്കുകൾ, നിന്നെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെയെന്നൊക്കെ ഉള്ള പല വാക്കുകൾ കേൾക്കുമ്പോഴും നമുക്ക് ചിലപ്പം നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അപ്പോൾ ആ വാക്കുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പല കാര്യങ്ങളും ഓർക്കും. പിന്നെ മറ്റ് പലർക്ക് ഉണ്ടായ ചില ആക്സിഡൻറ്റിൻ്റെ കഥ, അല്ലെങ്കിൽ നമ്മൾ കേട്ട കഥ, വായിച്ച കഥ, അല്ലെങ്കിൽ നമ്മൾ കണ്ടതായ കഥ, അല്ലെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചതായ പല കാര്യങ്ങളും, അതും നമ്മൾ ആ സമയത്ത് ഓർക്കും. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമുക്കുണ്ടാകുന്ന ഈ തോട്ട്സ്, നമ്മുടെ ചിന്തകൾ, അതും ആ ഇമോഷനും, നമുക്കുണ്ടാകുന്ന ആ പേടി എന്നുള്ള ഇമോഷനും ആ ഇമോഷനിൽ നിന്ന് ഉടലെടുക്കുന്ന ചിന്തകളുമാണ് നമ്മളെ കുഴപ്പത്തിലോട്ട് ആക്കുന്നത്. പിന്നെ മറ്റുള്ളവരുടെ നെഗറ്റീവായിട്ടുള്ള കമൻസും. അപ്പം ഇത് നമ്മൾ അവോയ്ഡ് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെ ചിന്തിക്കണം എന്ന് ഞാൻ പറയാം. ഈ പറയുന്ന കമൻസും മറ്റും നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടണം. അതിന് പകരം നമ്മൾ തിരിച്ചൊരു കമൻറ്റ് പറയണം, എനിക്ക് സാധിക്കും എന്ന് പറയണം. രണ്ടാമത്, ഈ ഇമോഷൻ, പേടി എന്നുള്ളൊരു ഇമോഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതുമായിട്ടുള്ള കണക്ട് ചെയ്തുള്ള ചിന്തകൾ വരുമ്പം ഈ ചിന്തകളെ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കണം. ഈ ചിന്തയൊന്നുമല്ല, ഞാൻ നല്ലപോലെ ഡ്രൈവ് ചെയ്യും എന്ന് നമ്മൾ തന്നെ നമ്മളെ മനസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം നമ്മളാണല്ലോ ഡ്രൈവ് ചെയ്യുന്നത് ഡ്രൈവിംഗ് പഠിക്കുമ്പോഴൊക്കെ എന്ന് മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ മാത്രമല്ല കാറിൽ കയറി ഇരിക്കേണ്ടത്. നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചവരാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴും ഇടയ്ക്ക് കയറി കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കണം, സ്റ്റിയറിംഗിലൊക്കെ ഒന്ന് പിടിക്കണം, ക്ലച്ച്, ആക്സിലേറ്റർ, ബ്രേക്ക് ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മളൊന്ന് തൊട്ടൊക്കെ നോക്കണം. വെറുതെ ഒന്ന് ഓണാക്കിയതിന് ശേഷം ആക്സിലേറ്ററൊക്കെ ഒന്ന് അമർത്തി നോക്കണം, ഗ്ലാസ്സൊക്കെ നമ്മുടെ ഒന്ന് ശരിയാക്കി വെക്കണം, പുറയിലത്തെ വണ്ടിയൊക്കെ കാണുന്നുണ്ടോയെന്ന് നോക്കണം, സൈഡ് ഗ്ലാസ്സൊക്കെ ഒന്ന്, അങ്ങനെ നമ്മൾ കാറുമായിട്ടൊന്ന് പരിചയപ്പെടണം. ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് ഒന്ന് മുമ്പോട്ട് പോകണം, ഒന്ന് ബാക്കിലോട്ട് പോകണം. ഇച്ചിരി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നും കുറച്ചും കൂടെ പോകാം എന്ന് തോന്നും. അങ്ങനെ നമ്മൾ പോകണം. അപ്പം നമുക്ക് തോന്നും ഇവിടെയൊക്കെ എനിക്ക് ഓടിക്കാൻ പറ്റും, റോഡിലാണ് പേടിയെന്ന്. അങ്ങനെ നമ്മൾ ഓരോരോ ഘട്ടമായിട്ട് നമ്മൾ ഫേസ് ചെയ്യണം. അതൊന്ന്, റോഡിലും നിങ്ങൾക്ക് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചിന്തിക്കുക, വണ്ടിയിൽ കയറിയതിന് ശേഷം എനിക്ക് പറ്റും എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയും കണ്ണടച്ച് നിങ്ങൾ സൂപ്പറായിട്ട് ഡ്രൈവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പും രാവിലെ എണീക്കാൻ നേരത്തൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം, വിശ്വാസത്തോടു കൂടി. അപ്പോഴൊരു പേടിയൊന്നും പാടില്ല, നല്ല സുഖമായിട്ട് നമ്മൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഓടിക്കുന്നതായിട്ട്. അതിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ പേടി പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം തന്നെ ഡ്രൈവിങ്ങിൽ പേടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക, മനസ്സിൽ നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നതായിട്ട് ചിന്തിക്കുക. എന്നിട്ട്
നിങ്ങൾ നല്ല കൂളായിട്ട് ഓടിച്ച് തിരക്കുള്ള റോഡാണ് കേട്ടോ. തിരക്കുള്ള റോഡിൽ നിങ്ങൾ കൂളായിട്ട് ഓടിക്കുന്നതായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ സൈഡിൽ ഒരുപാട് തിരക്കുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് തിരക്കിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് സുഖമായിട്ട് ഓടിക്കുന്നതായിട്ടും ആ തിരക്കുകളൊക്കെ ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സ് പോലെ, അതായത് ഏതൊക്കെയോ കാർട്ടൂണിൽ നമ്മളിങ്ങനെ കാണത്തില്ല, ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡ് അടിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാർട്ടൂണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. പക്ഷെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കണം. അപ്പോൾ നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പം നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നു, നിങ്ങൾ ക്ലിയർ ആയിട്ട് വണ്ടി ഓടിച്ച് പാട്ടൊക്കെ പാടി കൂളായിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. സൈഡിൽ എന്തൊക്കെയോ തിരക്കുകൾ ഇങ്ങനെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് പോലെ ഊഹൂഹൂ എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുള്ളതായിട്ട് ചിന്തിക്കുക. ഇങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളിപ്പോൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളുടെ പകുതിയിൽ കൂടുതൽ പേടി മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ വിഷ്വലൈസേഷൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം, നിങ്ങൾ ആ രീതിയിൽ വിഷ്വലൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ഫീൽ എന്നുള്ളത് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. കാരണം എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷ്വലൈസേഷൻ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ അറിയാതെ പിന്നെ നമ്മൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഓടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ആ രീതിയിൽ നിങ്ങൾ കണ്ണടച്ചിട്ട് സൈഡിലുള്ളതൊന്നും ശ്രദ്ധിക്കരുത്, എന്തൊക്കെയോ തിരക്കുണ്ട് എന്ന് മാത്രമേ വിചാരിക്കാവുള്ളൂ. പിന്നെ മറ്റുള്ളവർ പറയുന്ന നിന്നെ കൊണ്ട് പറ്റുമോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഇതൊന്നും നമ്മൾ ചിന്തിക്കാനേ പാടില്ല. കൂടുതൽ സ്ത്രീകളും പറയുന്നതാണ് എൻ്റെ അടുത്ത്, ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഇതൊക്കെ നിന്നെ കൊണ്ട് പറ്റുന്ന പണിയാണോ എന്ന് ചോദിക്കുകയും ചെയ്തു, ഞാൻ കൊണ്ടൊരു സ്ഥലത്ത് ഇടിക്കുകയും ചെയ്തു, അപ്പോൾ എനിക്ക് പിന്നീട് ഓടിക്കാനായിട്ട് സാധിച്ചില്ല, പിന്നെ അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ ഡ്രൈവിംഗ് ചെയ്യത്തില്ല എന്ന്. അങ്ങനെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇങ്ങനത്തെ ശബ്ദമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത്തരം ശബ്ദം കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല. അതിന് പകരം നിങ്ങൾ എനിക്ക് സാധിക്കും എന്ന് ചിന്തിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾ ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഓ ഞാൻ അതോടെ നിർത്തി എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇവിടെ തുടങ്ങുകയാണ് എന്ന് വിചാരിച്ചിട്ട് ധൈര്യപൂർവ്വം ഡ്രൈവ് ചെയ്തോളൂ, നിങ്ങൾക്ക് സാധിക്കും, സാധിക്കട്ടെ എന്ന് ഞാൻ വിഷയുന്നു. ബൈ.